പാലക്കാട് നടന്ന ചിന്തൻ ശിബിരത്തിൽ ഉയർന്നു വന്ന പീഡന പരാതിയിൽ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ നേതാക്കൾക്ക് തന്നെ അറിയില്ല എന്താണ് മറുപടി പറയേണ്ടതെന്ന്. അതിനെങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നടക്കുമ്പോൾ കെ പി സി സി അധ്യക്ഷൻ തന്റെ കുട്ടികൾ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികളൊക്കെ ഒന്ന് ഇടയ്ക്കെടുത്ത് വിലയിരുത്തുന്നത് നല്ലതാണ്. എന്തായാലും പരാതി ഉയർന്ന സ്ഥിതിക്ക് നേതൃത്വത്തിനോ മിണ്ടാട്ടമില്ല. പക്ഷെ ഇപ്പോൾ തനിക്കെതിരെ ഉയർന്ന പീഡന പരാതി വ്യാജമാണെന്ന ആരോപണമായി യൂത്ത് കോൺഗ്രസ് നേതാവ് വിവേക് നായറിനെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു പെൺകുട്ടി തന്നെ നേരിട്ട് പരാതി നൽകിയിട്ടും തനിക്കതിലൊരു പങ്കുമില്ല, ഞാൻ നിഷ്കളങ്കനാണ് എന്നൊക്കെ വന്ന് പറയാൻ കാണിച്ചൊരു മനസ്സ്. പരാതിക്ക് പിന്നിൽ യൂത്ത് കോൺഗ്രസിലെ സഹപ്രവർത്തകരാണെന്നാണ്. കോൺഗ്രസിനെ തകർക്കാൻ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുമാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാദം. സ്വന്തം നേതൃത്വത്തിനിട്ട് ഒരു കൊട്ട് എന്ന് സാരം. ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചയിൽ പങ്കെടുക്കുകയാണ് ഇക്കാര്യം വിവേക് തന്നെ വ്യക്തമാക്കിയത്. പാലക്കാട് നടന്നത് വളരെ ചിട്ടയോടെയുള്ള ക്യാമ്പാണ്. അച്ചടക്കത്തോടെ നടന്ന ക്യാമ്പിനെ അപകീർത്തിപ്പെടുത്താൻ കുബുദ്ധികൾ നടത്തിയ കഥകളാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പിന്റെ മൂന്നാം ദിവസം ഞാൻ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായ എസ് എം ബാലു എന്ന പാർട്ടിക്കുള്ളിലെ വ്യത്യസ്ത സംവിധാനങ്ങളിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഞാനും അദ്ദേഹവും തമ്മിലുണ്ടാകുന്ന മൂന്നാമത്തെ പ്രശ്നമാണിത്. ഈ ക്യാമ്പിലെ പ്രശ്നത്തിൽ എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ചു, പ്രകോപിതനായി വസ്ത്രത്തിൽ പിടിക്കുകയും ഉണ്ടായി. ഇതിന്റെ ഭാഗമായാണ് എന്നെ സസ്പെൻഡ് ചെയ്തതെന്നും വിവേക് ചാനൽ ചർച്ചയിൽ പറയുന്നത്. ക്യാമ്പിൽ 30 വനിതകളാണ് പങ്കെടുത്തത്. പരാതി ഉണ്ടെങ്കിൽ ഔദ്യോഗിക ലെറ്റർ പാഡിലായിരിക്കും പരാതി നൽകുക. എന്നാൽ ഇതൊരു കടലാസിൽ പ്രധാനപ്പെട്ട ഒരു കുട്ടിയുടെ പേരിൽ ഇങ്ങനെ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കി. CPMകാരോ BJPകാരോ അല്ല ഇങ്ങനെ ഒരു പരാതി ഉണ്ടാക്കിയത്, ഈ ക്യാമ്പിൽ തന്നെയുള്ളവരാണെന്നാണ് വിവേക് നായർ പറയുന്നത്. ഭാഗ്യം ഇത്തവണ മറ്റ് പാർട്ടികളുടെ തലയിലേക്ക് എന്തുകൊണ്ടോ ഇട്ടില്ല. സ്വന്തം അണികളെ തന്നെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പിന്നെ പരാതി വ്യാജമാണോ അല്ലയോ എന്നൊക്കെയുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രസ്താവനയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസിന് സ്വന്തമായി പോലീസും കോടതിയും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പരാതി ലഭിച്ചാൽ നടപടിക്രമങ്ങൾ പാലിക്കുകയും നിയമം നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസ്താവനയിലൂടെ അറിയിച്ചത്. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ വനിതാ നേതാവിന്റെ പീഡന പരാതി പോലീസിന് കൈമാറാതെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മുക്കിയെന്ന് DYFIയും ആരോപിക്കുന്നുണ്ട്. DYFI പാലക്കാട് ജില്ലാ നേതൃത്വമാണ് ഷാഫി പറമ്പിലിനെതിരെ രംഗത്ത് വന്നത്. സഹപ്രവർത്തകയെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിവേക് എച്ച് നായർ പീഡിപ്പിച്ച പരാതി പോലീസിന് കൈമാറിയതിലുള്ള ഷാഫി പറമ്പലിന്റെ ഒത്തുകളി അവസാനിപ്പിക്കണമെന്നും DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. പാലക്കാട് വെച്ച് നടന്ന ക്യാമ്പിൽ തിരുവനന്തപുരത്തു നിന്നെത്തിയ വനിതാ ഭാരവാഹിയാണ് വിവേക് പീഡിപ്പിച്ചത്. ഇതേ തുടർന്ന് ഇര സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും പരാതി നൽകിയിരുന്നു. ദേശീയ സെക്രട്ടറി പുഷ്പലത വിവേകിനെ പുറത്താക്കി തടി തപ്പുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോഴും ഷാഫി പറമ്പിൽ മൗനം പാലിക്കുകയാണ്, പരാതി കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഷാഫി പ്രത്യേക താല്പര്യമെടുത്ത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തപ്പെട്ട ആളാണ് വിവേക്. മുൻപും സമാന പീഡന പരാതികളാൽ ആരോപിതനായ വിവേക് ഷാഫിയുടെ സംരക്ഷണയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത് കടിച്ചു തൂങ്ങിയിരുന്നത്. അഹില്യ ക്യാമ്പസിൽ നടന്ന ക്യാമ്പിൽ ദിവസവും മദ്യപിച്ച് ലെക്ക് കെട്ട് വന്ന വിവേകിനെ ക്യാമ്പിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു പക്ഷത്തുള്ളവർ ശ്രമിച്ചിരുന്നുവെന്നാണ് അറിയുന്നത്. അതിനിടയിലാണ് ബാത്റൂം ഡോറിൽ വെച്ച് സഹപ്രവർത്തകയെ കടന്നു പിടിക്കുന്നതും പീഡിപ്പിക്കുന്നത്. സംഭവം പുറത്തറിഞ്ഞാൽ കേസാകുമെന്ന് കണ്ട് സംസ്ഥാന ഭാരവാഹികൾ പരാതി മുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നേതൃത്വത്തിന് ഇത്രയും വലിയ നാണക്കേട് ഉണ്ടായിട്ടും അത് മുക്കിയ നേതൃത്വത്തിന് ഇതിനുള്ള മറുപടി പറഞ്ഞേ മതിയാവും. ആദർശം തലയിൽ കൊണ്ട് നടക്കുന്ന സുധാകരനും പാർട്ടിയും ഇതൊന്നും അറിഞ്ഞില്ലേ, അതോ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ എന്തോ. എന്തായാലും സത്യം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പുറത്തു വരുമെന്ന് ഉറപ്പാണ്.